ഹലോ ഗൈസ്, ഒരു കാര്യം പറയാൻ വന്നതാണ്. നിങ്ങളുടെ പരിചയത്തിൽ ഒരു പെൺകുട്ടിയുണ്ട്, സാമ്പത്തികമായി പിന്നോട്ട്, അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടൊരു പെൺകുട്ടിയാണ്. പുള്ളിക്കാരിക്ക് സൈക്ലിംഗ് താല്പര്യം ഉണ്ട് എങ്കിൽ ഞങ്ങളെ അറിയിക്കൂ, ഞങ്ങളൊരു സൈക്കിൾ അവർക്ക് കൊടുക്കാം. അതിനു വേണ്ടിയിട്ടുള്ള സംഭവമാണ് ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത്. വീഡിയോ മുഴുവൻ കാണാം. ഹലോ വ്യൂവേഴ്സ്, കേസൈക്ലോപീഡിയയുടെ ഇന്നത്തെ എപ്പിസോഡിലോട്ട് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുമ്പോൾ ഇതിനു മുന്നേ ഒന്നും തോന്നിയിട്ടില്ലാത്തൊരു വല്ലാത്ത അഭിമാനം തോന്നിക്കൊണ്ടാണ് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് ഞാൻ ഒറ്റ വാക്കിൽ പറയാം. സംഭവം, ബൈറ്റ്വേവ് ഡിജിറ്റൽ എന്ന പേരുള്ള ഒരു IT കമ്പനി ടെക്നോ പാർക്ക് തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ഒരു ടീം മീറ്റിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ ടീം മീറ്റിങ്ങിൽ എന്താണ് കേസൈക്ലോപീഡിയയുടെ പങ്ക് എന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ സൈക്ലിംഗ് ആക്ടിവിറ്റീസും നമ്മുടെ ഒബ്ജക്റ്റീവും കണ്ട് അവർ ഇമ്പ്രസ് ആയി എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അവരൊരു സൈക്കിൾ സ്പോൺസർ ചെയ്യുകയാണ്. അപ്പോൾ ഈ സൈക്കിൾ നമ്മൾ വാങ്ങിച്ച് ഒരു പെൺകുട്ടിയെ ഏൽപ്പിക്കാൻ പോകുന്ന ദൗത്യമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരികയും അവരോടൊന്ന് സൈക്ലിങ്ങിനെ കുറിച്ച് സംസാരിക്കാൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എനിക്കറിയാവുന്ന കുറച്ച് സൈക്ലിങ്ങിൻ്റെ കാര്യം അവരോടൊന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. Cycle is an emotion. Cycle is a feeling. I'm telling you three interesting reasons why you should seriously consider. One reason is, you have got your two bosses here, so in front of them I'm telling you. If you cycle, your boss is going to love you. If you cycle, your boss is going to love you. Take it from me. Wonderful. Where is my cycle, right? How is that? Take it from you. How was the question? Because research, Bristol University has conducted a study and they proved that if you cycle, your ability to cope up with stress increases, the way you manage your workload becomes more efficient. There are a lot of brain changing effects of cycling. If I have to speak about it, I'll need to spend a day on it, so I'll not speak much on it. One, your boss will love it. However, they have also analyzed if there is any relationship with cycling and promotion, and they said no. No relationship for cycling and promotion, but your boss will love you. Right? One. Two is, to eat without regret is one major incentive of cycling. Whatever you eat, it gets burned, no worries. And the third most interesting reason why you should cycle is, on an average, this is again studies, research, on an average, a cyclist would look 10 years younger than his actual age. So I am 21. 20 years old. അങ്ങനെ ഏകദേശം ഒരു 20 മിനിറ്റോളം അവരുമായി സംവദിച്ചു. അവരുടെ സംശയങ്ങൾക്കെല്ലാം മറുപടി നൽകി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളേറെ കാത്തിരുന്ന ആ മൊമെൻ്റ് ഉണ്ടായത്. ഞങ്ങളുടെ ആദ്യത്തെ സ്പോൺസർഷിപ്പ് ഇവിടെ നടക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സൈക്ലിംഗ് താല്പര്യമുള്ള പെൺകുട്ടികളെ കണ്ടുപിടിച്ച് അവരിലോട്ട് സൈക്കിൾ എത്തിക്കുക എന്നുള്ളൊരു വലിയ ഉദ്യമം ഞങ്ങൾ എടുത്തു വച്ചിട്ടുണ്ട്. അതിന് ഞങ്ങളുമായി ബൈറ്റ്വേവ് കൈകോർക്കുന്ന സീനാണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ അവരൊരു ചെക്ക് തന്ന് നമ്മുടെ ഇനിഷ്യേറ്റീവ്സിൻ്റെ ഒരു വലിയ പ്രൊമോഷൻ തരികയാണ്. ഗൈസ്, അങ്ങനെ ഒരു ഭയങ്കര സംഭവം നടന്നിരിക്കുകയാണ്. ഞങ്ങളുടെ ആദ്യമായിട്ട് ഈ ചാനൽ തുടങ്ങിയതിനൊരു പർപ്പസ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ഉണ്ടായത്. 5000 രൂപയുടെ ചെക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ അന്വേഷിക്കാൻ പോവുകയാണ്. ആ കുട്ടിക്ക് ഒരു നല്ല സൈക്കിളും അതുപോലെ തന്നെ ഒരു ഹെൽമെറ്റും ഞങ്ങൾ മേടിച്ചു കൊടുക്കും. ഭയങ്കര സന്തോഷമാണ്, കാരണം എങ്ങനെ പറയണമെന്ന് തന്നെ അറിയില്ല. എന്തായാലും ഈ ഒരു ഇനിഷ്യേറ്റീവിന് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇത് ഇപ്പോൾ ഇവിടെ വരെ എത്തിയത്. അതിന് നിങ്ങളോടൊക്കെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. അപ്പോൾ ബാക്കി നമ്മൾ സൈക്കിൾ കൊടുക്കുന്ന വീഡിയോ നിങ്ങളോട് എത്തിക്കരുത്. താങ്ക് യു. ഒരല്പം ബുദ്ധിമുട്ടേണ്ടി വന്നെങ്കിലും ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു ഡിസേർവിംഗ് ആയിട്ടൊരു കുട്ടിയെയും അതുപോലൊരു സൈക്കിളും ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റി. ഹലോ ഗൈസ്, അപ്പം നമ്മൾ പറഞ്ഞതുപോലെ പോയിട്ട് സൈക്കിള് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം പറയട്ടെ, ഇത് ഒരുപാട് പാടുപെട്ടു. എന്താ വെച്ചാൽ, ഞങ്ങൾ ട്രിവാൻഡ്രം സിറ്റിയിൽ ഒരുമാതിരി എല്ലാ കടകളിലും ചോദിച്ചു സൈക്കിള് എങ്ങനെ, ഈ ഒരു പർപ്പസൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടും നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനുള്ളിൽ അവർക്ക് സൈക്കിൾ തരാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ അവർ പറയുന്നത് ഭയങ്കര ഹെവി പ്രൈസാണ്, അപ്പോൾ നമുക്കത് എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ അവസാനം വില കുറഞ്ഞ് സൈക്കിൾ കിട്ടുന്ന കടകൾ അന്വേഷിച്ച് പോയി. ഉദയൻകുളങ്ങര, അതായത് നമ്മുടെ തമിഴ്നാട് ബോർഡറിൽ, കേരള തമിഴ്നാട് ബോർഡറിൽ ചെന്നിട്ട് നെയ്യാറ്റിൻകരയെ കഴിഞ്ഞ് പോകണം, അവിടെ ചെന്ന് രാത്രി ഒന്ന് സൈക്കിൾ എടുക്കുകയായിരുന്നു. അപ്പോൾ ഇന്നലെ 9 മണിക്കാണ് ഞങ്ങൾക്ക് സൈക്കിൾ കിട്ടിയത് തന്നെ. സൈക്കിൾ കിട്ടിയപ്പോൾ തന്നെ മേടിച്ച്, അപ്പോൾ ഞാൻ ഇന്ന് നമുക്ക് ചവിട്ടി പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഇന്ന് കാറിലാണ് പോകുന്നത്. അപ്പോൾ സൈക്കിൾ ഇതേ കുട്ടിയുടെ സൈക്കിൾ നമ്മളിവിടെ മേടിച്ച് കാറിൻ്റെ അകത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ദേ ഇരിക്കുന്നു നമ്മുടെ കുട്ടിക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്ന സൈക്കിള്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, കുട്ടിക്ക് ഇതുവരെ യാതൊരു ഐഡിയയില്ല, ഇന്ന് പുള്ളിക്കാരിക്കാണ് ഇത് കിട്ടാൻ പോകുന്നത് എന്ന് പുള്ളിക്കാരിക്ക് യാതൊരു ഐഡിയയില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു നല്ല സർപ്രൈസ് ആയിരിക്കും.
അതൊന്ന്. പിന്നെ എനിക്കിവിടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൽ ക്രെഡിറ്റ് എന്ന് പറയുന്നൊരു സാധനം, ഇതിൽ വ്യക്തികൾക്ക് യാതൊരുവിധ ക്രെഡിറ്റും ഇല്ല, എനിക്ക് യാതൊരുവിധ ക്രെഡിറ്റും തന്നെ ഇല്ല. ഇത് നമ്മുടെ ടീമാണ്, നമ്മുടെ ഇന്നലെ രാത്രി ഏതാണ്ട് 11 മണിവരെ, കാരണം കുട്ടിയുടെ വീട് കണ്ടുപിടിക്കണമായിരുന്നു, ബാക്കി കാര്യങ്ങളൊക്കെ അന്വേഷിക്കണമായിരുന്നു. അതിന് ഇന്നലെ 11-12 മണിവരെ റിജോ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. റിജോ ഒരാളുടെ പേരെടുത്ത് പറയുകയല്ല, എന്നാൽ പോലും ടീമിലെല്ലാവരും അവരുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഇങ്ങനൊരു വലിയ കാര്യം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാനും തിരിഞ്ഞു നോക്കുകയാണ്, ചാനൽ തുടങ്ങിയിട്ട് ഏതാണ്ട് 1 വർഷം പോലും ആയിട്ടില്ല. അതിനുള്ളിൽ ഇത്രയും നാൾ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ട്രാവൽ ചെയ്തു, നമ്മൾ നല്ല സ്ഥലങ്ങൾ കണ്ടു, ഇതെല്ലാം എൻജോയ് ചെയ്തു. നമ്മൾ ഈ ബ്യൂട്ടി എൻജോയ് ചെയ്യുമ്പോൾ ഇന്നത്തെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ സന്തോഷം വേറൊരാളിലോട്ട് നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റുകയാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആണ്. 8:30 ഞങ്ങളെല്ലാവരും അവിടെ എത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ടീച്ചറും കൂടെ വരുന്നുണ്ട്, പുള്ളിക്കാരി പഠിക്കുന്ന സ്കൂളിൽ ഒരു ടീച്ചറും കൂടെ വരുന്നുണ്ട്. അപ്പോൾ 8:30 ഞങ്ങൾ ഈ കുട്ടിക്ക് സാധനം കൊടുക്കും, വീഡിയോ നിങ്ങൾ കാണുക. അപ്പോൾ ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, ദയവേത് നമുക്കിത് ഇനിയും ചെയ്യാൻ പറ്റും. കാരണം ഞങ്ങൾ പറഞ്ഞല്ലോ ഈ ചാനലിൽ ഞങ്ങൾക്ക് മോണിറ്ററി ഇൻറ്റൻഷൻസ് ഇല്ല. അപ്പോൾ നമുക്കിതുപോലെ ഒരുപാട് പേർക്ക് സൈക്കിളും മേടിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടാണ്. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ മറ്റ് വ്ളോഗ്സ് ഒന്ന് ഷെയർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഈ വീഡിയോ ദയവേത് പരമാവധി ആൾക്കാരിലോട്ടൊന്ന് എത്തിക്കുക. ഹലോ ഗൈസ്, ഞാൻ എത്തി കേട്ടോ. ഞാൻ ഈ പുള്ളിക്കാരിയുടെ വീടിൻ്റെ നടയിലൂടെയാണ് ഇങ്ങോട്ട് വന്നത്. ഒരു കൊച്ചു മുടുക്കാണ്, പക്ഷെ അത് കാറ് കഷ്ടിച്ച് ഇങ്ങ് വരുന്നുണ്ട്. അവിടെ ഒരു കുട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതൊരാളെ കണ്ടിട്ടില്ല, എനിക്ക് തോന്നുന്നു ആ കുട്ടിയാണ് നമ്മൾ സൈക്കിൾ കൊടുക്കാൻ പോകുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മളൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനുണ്ട്. അപ്പോൾ കൊടുക്കുന്നത് ഏറ്റവും നല്ല ബ്രാൻഡ് തന്നെ ആയിരിക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ബി എസ് എയുടെ ലേഡി ബേർഡ് തന്നെ മേടിച്ചു. ലേഡി ബേർഡിന് ഏതാണ്ട് ആ കൈൻഡ് ഓഫ് അതുപോലത്തെ വേറെ കുറച്ചുകൂടെ കുറഞ്ഞ പ്രോഡക്റ്റ്സ് ഉണ്ട്, പക്ഷെ അതിന് ഞങ്ങൾ സെറ്റിൽ ചെയ്തില്ല. ഞങ്ങൾ വാങ്ങിച്ചപ്പോൾ നല്ല പ്രോഡക്റ്റ് തന്നെ വാങ്ങിച്ചു. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾ പോയി വാങ്ങിച്ച കടയിലെ ചേട്ടനോട് ഞങ്ങൾ ഈ കോൺസെപ്റ്റ് പറഞ്ഞപ്പോൾ പുള്ളി ഒരുപാട് ഇൻട്രസ്റ്റ് ആയി. അതുകൊണ്ടാണ് പുള്ളി നമുക്ക് ഈ ഹോൾസെയിൽ റേറ്റ് തന്നത്. അത് ഭയങ്കര ഒരു അനുഗ്രഹമായി എന്നുള്ളതാണ്. അത് മാത്രമല്ല, നമ്മൾ ഹെൽമെറ്റ് മേടിച്ചിട്ടുണ്ട്. നമുക്ക് ഹെൽമെറ്റ് ഇല്ലാണ്ട് ഒരു റൈഡ് ഇല്ലല്ലോ. അപ്പോൾ ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ 2-3 പേരും കൂടെ വരുന്നുണ്ട്, അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞുടനെ നേരെ കുട്ടിക്ക് സർപ്രൈസ്. ഇവിടെ 2 കാര്യം നിങ്ങളോട് അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നെന്ന് പറയുന്നത്, ഈ കുട്ടിയുമായിട്ട് ഞങ്ങൾ മുന്നേ തന്നെ ഫോണിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടിക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയാമോ, സൈക്കിളിനെ കുറിച്ചുള്ള ഇതെന്താണ്, ഓ കിട്ടിയാൽ എന്ത് ചെയ്യുമില്ല എന്നൊക്കെ ഒരു പ്രൈമറി ലെവൽ ഇൻവെസ്റ്റിഗേഷൻ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടിയുടെ വീടും സാഹചര്യങ്ങളെല്ലാം ഞങ്ങൾ തലേദിവസം തന്നെ വന്ന് നോക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 കണ്ടീഷനിലും ഞങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ് ഞങ്ങൾ ഈ കുട്ടിക്ക് കൊടുക്കാമെന്ന് തീരുമാനിച്ചത്. അത് തെറ്റായി എന്ന് ഒരിക്കലും തോന്നുന്നില്ല, കാരണം അത് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മൾ സൈക്കിൾ ഇറക്കി വെച്ചിട്ടുണ്ട്. ഈ മുടുക്ക് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാലാണ് കുട്ടിയുടെ വീട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ സൈക്കിൾ എടുത്ത് കുട്ടിയുടെ വീട്ടിലോട്ട്. റിജോ പോയി തട്ട്. അയ്യോ പണി പോലില്ല, വിളിക്ക് വിളിക്ക്. വിളിച്ചോ പാർവതി, ഒരു ചെറിയ സമ്മാനം ഉണ്ടേ. ദേ ഇത് കണ്ടോ, എന്താ സാധനം? സൈക്കിളോ? ഇതാണോ സൈക്കിള്? സൈക്കിൾ ഇഷ്ടപ്പെട്ടോ? ഇതാർക്കാന്നറിയോ? ഇതാർക്കാ? ആ അപ്പൊ എന്താ ഇനി ചെയ്യാൻ പോണേ? ചവിട്ടുവോ? എടുത്തോ. അപ്പൊ ബ്രോ നിങ്ങളത് ഒഫീഷ്യലി ആ ദേ ഈ ചേട്ടന്മാരാണ് മേടിച്ചു തന്നത് കേട്ടോ. ഇവരാണ് ആ സൈക്കിള് തന്നത്. അപ്പൊ അവരിൽ നിന്ന് മേടിച്ചോ സൈക്കിള്? ആ കേറിയിരുന്നോ? ആ അടിപൊളി. പാർവതിക്ക് ചെറിയ നാണമൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോഴേ സൈക്കിൾ കയറിയിരുന്ന്, ഹൈറ്റ് കറക്റ്റാണോ നോക്കട്ടെ. കയറി, ഹൈറ്റ് കറക്റ്റാണോ? അതിൻ്റെ ആ ബാസ്ക്കറ്റിലൊരു സാധനം ഇരിക്കുന്നുണ്ടോ? എന്താ സാധനം? അതെന്നാൽ തല വയ്ക്കാൻ പറ്റുമോ? അരുൺ ബ്രോ ഒന്ന് സഹായിക്കോ. സ്റ്റാൻഡ്. ഹൈ. അപ്പോൾ എപ്പോൾ സൈക്കിൾ ചവിട്ടുമ്പോഴും ഇത് വച്ചേ ചവിട്ടാവൂ. ഞങ്ങൾക്ക് ആകെ നിർബന്ധമുള്ളൊരു കാര്യം അതാണ്. അപ്പോൾ ആര് സൈക്കിൾ ചവിട്ടുമ്പോഴും ഹെൽമെറ്റ് വെച്ച് ചവിട്ടാം. ഇനി ഒന്ന് കയറിയിരുന്നേ. ശരി, എനിക്ക് വയ്യ. ഇങ്ങോട്ടൊന്ന് ചവിട്ടാൻ പറ്റുമോ? ഇത്തിരി കുറച്ച് പേര് അറിഞ്ഞൂടെ റോഡ്? ഓ റോഡ് അറിയാവൂ അല്ലേ. ഏതായാലും ചെറുതായിട്ടൊന്ന് അനക്കി നോക്ക്, വണ്ടി അനങ്ങുന്നുണ്ടോ എന്ന് അറിയാലോ. അടിപ്പൊളി. റോഡിൽ ചവിട്ടും അല്ലേ?
ശരി ശരി ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ടീച്ചർ, ഈ ടീച്ചറാണ് നമ്മുടെ ഈ കുട്ടിയെ കണ്ടുപിടിക്കാൻ സഹായിച്ച ആള്. ടീച്ചർ എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് എന്റെ സ്റ്റുഡന്റ് ആണ് റിജോയ്. അവൻ കാരണമാ എനിക്ക് ഇങ്ങനെ ഒരു സൈക്കിള് എന്റെ കെയർഅപ്പിൽ കൊടുക്കാൻ സാധിച്ചത്. ഓക്കെ, എനിക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ഇവിടെ ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിക്കുന്നത് ആ ഒരു സൈക്കിൾ, ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചില്ല. ഓ ശരി, അപ്പൊ നമ്മളെ കൊണ്ട് പറ്റിയാലും ഞങ്ങൾക്കാണ് ഏറ്റവും വലിയ സന്തോഷം. അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് വളരെയധികം സന്തോഷം. സന്തോഷം, ശരി ശരി ഓക്കെ. അപ്പൊ അപ്പോ ആക്ച്വലി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോ നമ്മളൊരു കുട്ടിക്ക് സൈക്കിള് വാങ്ങിച്ചു കൊടുത്തതായിട്ടല്ല കാണുന്നത്, ഒരു മാലാഖയ്ക്ക് ചിറക് വെച്ചു കൊടുത്തത് പോലെയാണ്. കാരണം ഒരു കുട്ടിക്ക് സൈക്കിളാൽ പഠിപ്പിക്കാൻ, ഒരു സൈക്കിൾ ഒരു പെൺകുട്ടിയെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും. അപ്പോ നന്നായിരിക്കട്ടെ, നമ്മുടെ ഭയങ്കര സന്തോഷമാണ്. കാരണം എനിക്കും ഇതേ ഒരു അനുഭവം ഉണ്ടായിരുന്നു. കാരണം എനിക്കും സൈക്കിള് കിട്ടാൻ, അത് വാങ്ങണമെന്നുണ്ടായിരുന്നിട്ട് എനിക്കും വാങ്ങിച്ചു തരാൻ വീട്ടുകാർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അന്ന് എനിക്ക് ആരെങ്കിലും വാങ്ങിച്ചു തന്നിരുന്നു എങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് ചെയ്യാൻ പറ്റിയ വലിയ സന്തോഷം. ഒരു സൈക്കിളിന് ഒരു പെൺകുട്ടിയുടെ ജീവിതം മാറ്റുവാനുള്ള കഴിവുണ്ട്. ആ കഴിവിൽ ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇതാ നമ്മുടെ പാർവതിക്കുട്ടി കെസൈക്ലോപീഡിയയുടെ ചേട്ടന്മാരുമായി സൈക്കിൾ ചവിട്ടുകയാണ്. ആ സന്തോഷം ആ മുഖത്ത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? അത് നേരിട്ട് കണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയെങ്കിൽ അതിന് ഒരു പ്രത്യേകം കാരണം അന്വേഷിക്കേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. ഇന്നലെ വരെ ആരുമല്ലാതിരുന്ന ഈ കുട്ടി ഇന്ന് ഞങ്ങളുടെ ഒരു പെങ്ങളായ വിവരവും കൂടി നിങ്ങളെ ഇവിടെ അറിയിച്ചു കൊള്ളുന്നു. ആ സന്തോഷവും പങ്കുവെക്കുന്നു. ഹാപ്പിയാണോ? ശരിക്കും ഹാപ്പിയാണോ? ഭയങ്കര ഹാപ്പിയാണോ? ശരി, ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ശരി.